ഏറെ നാളായി വിദ്വേഷ പ്രസംഗം നടത്തുന്ന പി സി ജോർജിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥമനസോടെയാണ് നടപടി സ്വീകരിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. 29 നടന്ന വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുത്തത് 3 ദിവസം കഴിഞ്ഞ് മാത്രമാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമോ എന്ന ഭയത്താൽ ജോർജിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി. ബി ജെ പിയെ പിണക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും സ്വീകരിച്ചുകൊണ്ടാണ് ജോർജിനെ സ്വന്തം വാഹനത്തിൽ പോലീസ് സംരക്ഷണത്തോടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പിണറായി വിജയന്റെയും RSSന്റെയും കണ്ണിലുണ്ണിയാകാനാണ് പി സി ജോർജ് കുറേ കാലമായി ശ്രമിക്കുന്നത്. അറസ്റ്റിലായ ജോർജിനെ അഭിവാദ്യം ചെയ്യാൻ ബി ജെ പി നേതാക്കളും അണികളും കൂട്ടത്തോടെ ഇറങ്ങിയെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. അതേസമയം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ജനപക്ഷം നേതാവും മുൻ എം എൽ എയുമായ പി സി ജോർജിന് ജാമ്യം ലഭിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗം പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നീ വ്യവസ്ഥകളോടെയാണ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പി സി ജോർജ് ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ സൂചിപ്പിച്ചു. തനിക്കെതിരെ ഉണ്ടായത് പിണറായി വിജയൻ തീവ്രവാദ മുസ്ലിങ്ങൾക്ക് നൽകിയ റംസാൻ സമ്മാനമാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോടതി ഇടപെട്ടത് നീതിപൂർവമാണെന്നും കൂട്ടിച്ചേർത്തു. ഹിന്ദുമഹാസമ്മേളന വേദിയിൽ വെച്ച് മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന കേസിലാണ് മുൻ എം എൽ എ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂഞ്ഞാറിലെ വീട്ടിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ കസ്റ്റഡിയിലെടുത്ത പി സി ജോർജിനെ 10 മണിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ചായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. 153A, 295A വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. വിദ്വേഷ പ്രസംഗത്തിനും മതവികാരം വ്രണപ്പെടുത്തിയതിനുമാണ് കേസ്. ഇക്കഴിഞ്ഞ 29 പി സി ജോർജിന്റെ അറസ്റ്റിലേക്ക് വഴിവെച്ച പ്രസംഗം അരങ്ങേറിയത്. ഹിന്ദുമഹാസമ്മേളനത്തിന്റെ 3-ാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു പി സി ജോർജിന്റെ വിവാദ പരാമർശം. അതോടൊപ്പം തന്നെ പി സി ജോർജിന് പിന്തുണയുമായി ബി ജെ പി രംഗത്തെത്തി. പോലീസ് നടപടിയെ വിമർശിച്ച് നേതാക്കൾ രംഗത്തെത്തിയതിന് പിന്നാലെ പൂഞ്ഞാറിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ വഴിയിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധവും അരങ്ങേറി. പി സി ജോർജിന്റെ വാഹനം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു. തിരുവനന്തപുരത്ത് വെമ്പായത്ത് വട്ടപ്പാറയ്ക്ക് സമീപം വെച്ചാണ് ബി ജെ പി പ്രവർത്തകർ വാഹനം തടഞ്ഞത്. പ്രവർത്തകർ പി സി ജോർജിന് അഭിവാദ്യം വിളിച്ച് ഷോളണിയിച്ചു. പ്രതിഷേധങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമിടെ പി സി ജോർജിനെ തിരുവനന്തപുരത്ത് എയർ ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. പി സി ജോർജിനെതിരെ DYFIയുടെ പ്രതിഷേധവും കരിങ്കൊടി പ്രതിഷേധവും അരങ്ങേറി. ക്യാമ്പിന് പുറത്തു വെച്ചായിരുന്നു DYFI പ്രവർത്തകർ പി സി ജോർജിനെ കരിങ്കൊടി കാട്ടിയത്. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസെന്നാണ് FIRലെ പരാമർശം. പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് കേസെന്നും FIRൽ പറയുന്നു.